നമസ്കാരം നമുക്കിന്ന് കരിവേല അഥവാ കരിവേലത്തെ പരിചയപ്പെടാം മൈമോസേസി കുടുംബത്തിൽപ്പെട്ടതാണ് കരിവേലം അക്വേഷ്യ നൈലോട്ടിക്ക എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം ബബുൾ ഇംഗ്ലീഷിലും ഇതിൽ നിന്നെടുക്കുന്ന പശ ബബുൾഗം എന്നും അറിയപ്പെടുന്നു ബബുള ബബുലക ബർബുര പുതിമേത ദീർഘകണ്ഠക പീതപുഷ്പ സൂക്ഷ്മശാഖ എന്നെല്ലാം സംസ്കൃതത്തിലും കരിവേലം അറിയപ്പെടുന്നു ഇന്ത്യയിൽ ഉടനീളം കാണപ്പെടുന്ന ഇത് വരണ്ട കാടുകളിലാണ് കൂടുതലായി കണ്ടുവരുന്നത് കഫ പിത്ത വാതുവികാരങ്ങൾ ശമിപ്പിക്കാനുള്ള കഴിവ് ഇതിനുണ്ട് വിഷം രക്താതിസാരം രക്തപ്രദരം പ്രമേഹം ദന്തവികാരങ്ങൾ വികാരങ്ങൾ എന്നിവയ്ക്കും വളരെ ആശ്വാസം പകരുന്ന ഒന്നാണ് കരിവേല ഔഷധയോഗ്യമായ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇല തണ്ട് പട്ട നിത്യാസം എന്നിവയാണ് സിഫിലിസ് ഉപദംസം തുടങ്ങിയ രോഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും സാധാരണ വ്രണങ്ങളും സുഖമാകുവാൻ ബബിളിൻ്റെ ഇല ഉണക്കിപ്പൊടിച്ച് വ്രണങ്ങൾ വിതരുന്നത് നല്ലതാണ് ഇതിൻ്റെ ചെറിയ തണ്ടുകൾ വെട്ടി അഗ്രഞ്ചതച്ച് പല്ല് തേക്കാൻ ഉപയോഗിക്കുന്നു ബബിളിൻ്റെ പച്ചില അരച്ച് മോരിൽ കലക്കി കൊടുക്കാമെങ്കിൽ അതിസാരം പ്രവാഹിക ഇവ ശ്രമിക്കുന്നതാണ് കറിവേലത്തിൻ്റെ പട്ട ഉണക്കിപ്പൊടിച്ച പൊടി കുതുഭ്രംശത്തിന് ബാഹ്യമായി പിതറിയാൽ വളരെ ആശ്വാസം കിട്ടുന്നതാണ് ഇതുതന്നെ കഷായം വെച്ച് ഉത്തരവസ്ഥയായി ഉപയോഗിച്ചാൽ ശ്വേതപ്രദരം ശമിക്കുകയും ചെയ്യും പശ ഉണക്കിപ്പൊടിച്ച് മുട്ടയുടെ വെള്ളക്കരുവുമായി അടിച്ചു ചേർത്ത് ഒരു ബാഹ്യലേപനമായി ഉപയോഗിച്ചാൽ തൊലിപ്പുറത്തുണ്ടാകുന്ന വിള്ളലുകൾ പൊള്ളൽ ഇവ ശമിക്കുന്നതാണ് ഡോക്ടർ എസ് നേശമണിയുടെ ഔഷധസശങ്ങൾ എന്ന ഗ്രന്ഥത്തെ ആധാരമാക്കിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്നാശിക്കുന്നു നന്ദി